ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സാറ്റിൻ സ്റ്റിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്, പക്ഷേ അത് നല്ല പെർഫെക്ഷനിൽ ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പം സാധാരണ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുമ്പം ലീവ്സിനും, നമ്മളിപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ലീവ്സിനൊക്കെ ചെയ്യുന്നതാണ് സാറ്റിൻ സ്റ്റിച്ച് ഏറ്റവും കൂടുതൽ ഭംഗിയുണ്ടാവുക. ഇലകൾക്കൊക്കെ ഫില്ല് ചെയ്തിട്ട് അടച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറിയാണ് സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ ഉള്ളിൽ ഫുള്ള് കവർ ചെയ്തിട്ട് ചെയ്യുന്ന, ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന, ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു തരം സ്റ്റിച്ചാണ് സാറ്റിൻ സ്റ്റിച്ച്. അപ്പം ഞാൻ ആക്ച്വലി നമ്മൾ ഒരു അര ഇഞ്ചൊക്കെ വലുപ്പമുള്ള, പിന്നെ അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ചൊക്കെ വലുപ്പമുള്ള, പിന്നെ വീതിയുള്ള ഇമേജസിനാണ്, അങ്ങനെ വീതിയുള്ള ഇലകൾ അല്ലെങ്കിൽ പൂവിൻ്റെ ഇതളുകൾക്കൊക്കെയാണ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് കൊടുക്കുക. പക്ഷേ ഞാനിവിടെ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പം എനിക്ക് ഈ ഒരു ഇമേജ് സാറ്റിൻ സ്റ്റിച്ചിൽ ചെയ്തതായിട്ട് കണ്ടു, പക്ഷേ ആ ഒരു പെർഫെക്ഷനിൽ കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ ഓൾ അറൗണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവുമെങ്കിലും, പക്ഷേ മെയിൻലി നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് കുറച്ച് വലുപ്പമുള്ള ഇമേജസിന് ട്രൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഞാനിവിടെ ഈ ഒരു ഇമേജായിരുന്നു, പിന്നെ എനിക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ട് ഞാൻ സെലക്ട് ചെയ്തൊരു ഇമേജാണ്. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ എന്താ പറയുക, ക്ലോത്തിലേക്ക് ഞാൻ കോപ്പി ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് യെല്ലോ പേപ്പർ വെച്ചു. നമ്മൾ കാർബൺ പേപ്പർ പോലെ തന്നെ ഒരു സംഭവമാണ് യെല്ലോ പേപ്പർ. നമ്മുടെ ഈ ഫാബ്രിക്കിലൊക്കെ ഈ ഇമേജസൊക്കെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് യെല്ലോ പേപ്പർ കേട്ടോ. കാർബൺ, നമ്മൾ പേപ്പറിൽ എങ്ങനെയാണോ കാർബൺ പേപ്പർ യൂസ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ക്ലോത്തിൽ യൂസ് ചെയ്യുന്നതാണ് യെല്ലോ പേപ്പർ. അപ്പോൾ ഞാനിത് ഫുള്ള് കോപ്പി ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കോപ്പി ചെയ്ത് നമ്മുടെ ക്ലോത്തിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇമേജ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. എൻ്റെ അടുത്തുള്ളത് വുഡൻ ഫ്രെയിമാണ്. നമുക്ക് പ്ലാസ്റ്റിക് ഫ്രെയിമുകളൊക്കെ കിട്ടും, കുറച്ചും കൂടെ കംഫർട്ടബിളാണ്, എങ്കിലും വുഡൻ ഫ്രെയിമും നല്ലതാണ് കേട്ടോ ഫിക്സായി നിൽക്കാൻ. അപ്പോൾ ഞാൻ എംബ്രോയിഡറി നൂലെടുത്തു, എംബ്രോയിഡറി സൂചി എടുത്തു. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സാണ്. വയലറ്റ് കളർ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ തണ്ടിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ബ്രൗൺ കളറും എടുത്തിട്ടുണ്ട്, പിന്നെ ലൈറ്റ് ബ്ലൂ കളറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കളേഴ്സ് വെച്ചിട്ട് നമുക്ക് പിന്നെ ലീഫ് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലൂയിലാണ്. നമ്മളൊരു സ്ഥലത്ത് സൂചി കുത്തി, വീണ്ടും ആ സ്ഥലത്തിന് കുത്തിയിറക്കി, പിന്നെ നമ്മളിതേ ബോർഡറിനനുസരിച്ച് ഇങ്ങനെ അതിൻ്റെ ഉൾഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു സ്ഥലത്ത് കുത്തി, മറ്റേ സ്ഥലത്ത് കുത്തി കയറ്റി, ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഏതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇതുപോലെയാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മൾ വരച്ച ഔട്ട്ലൈൻ, അതായത് ഇപ്പം നമ്മൾ ലീഫിന് വേണ്ടിയിട്ടോ ഫ്ലവറിൻ്റെ ഇതളുകൾക്ക് വേണ്ടിയിട്ടൊക്കെ വരച്ചിട്ടുള്ള ഔട്ട്ലൈൻ്റെ അപ്പുറം ഇപ്പുറം ആയി പോരുത്, ആ ഒരു ലൈനിൽ തന്നെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ വൈഡായിട്ടുള്ള ഇമേജസിനാണ് ഭംഗി. ഇപ്പോൾ ഞാൻ ചെയ്തപ്പോൾ കണ്ടില്ലേ, അത്ര ഒരു പെർഫെക്ഷൻ കിട്ടിയില്ല. എന്നാലും ഒരു നമ്മൾ നോക്കുമ്പോൾ ഒരു ആനച്ചന്തെന്നാണെങ്കിലും, പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗി കിട്ടുന്നത് സാറ്റിൻ സ്റ്റിച്ച് ശരിക്കും നല്ല വീതിയുള്ള ഇമേജസിലാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഇമേജസ് നമ്മൾ നോക്കി നോക്കി ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പം ലിറ്റിൽ ഡിഫിക്കൽട്ട് ആണത്. അപ്പോൾ ഞാനിതാ യെല്ലോ വെച്ചിട്ട് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം കുത്തിയിറക്കി, വീണ്ടും നമ്മൾ ഇമേജ് അനുസരിച്ച് ഒരു സ്ഥലത്ത് കുത്തി ഇപ്പുറത്തെ സൈഡിലൂടെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ലീഫ് ഞാൻ ഈ ഒരു യെല്ലോ കളർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
ഇപ്പം ഞാൻ ഈ ഇമേജ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ലീഫൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുവിലൂടെയുള്ള ഈ ഒരു തണ്ടുണ്ടല്ലോ, അതിന് നമുക്ക് ബ്രൗൺ കളറ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പം ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് കുത്തിക്കയറ്റി താഴെ നിന്ന് മേലേക്ക് കയറ്റി, ഇനി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ സൂചി കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചെയിൻ പോലെ കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ തന്നെ നമ്മൾ സൂചി ഇറക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ മനസ്സിലാവും, അവിടെ തന്നെ നമ്മൾ സൂചി ഇറക്കുകയാണ്, എന്നിട്ട് തൊട്ടടുത്ത് നമ്മൾ സൂചി കയറ്റുകയാണ്, എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മൾ ഇതുപോലെ നൂലിട്ട് കൊടുക്കുക, വീണ്ടും മെല്ലെ മെല്ലെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ ചെയിനായിട്ട് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചെയിൻ പോലെ ചെയ്യുന്ന സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ചെയിൻ സ്റ്റിച്ച് നമുക്ക് എല്ലാ ഇതിനും യൂസ് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി തണ്ടുകൾക്കൊക്കെ യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശരിക്കും ഈ സാറ്റിൻ സ്റ്റിച്ച് നമുക്ക് ഇത്ര കുഞ്ഞ് ഇമേജസിലല്ല, പകരം നമ്മൾ വീതിയിലാണ് ഇത് തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നീളത്തിൽ തയ്ക്കുന്ന സ്റ്റിച്ചല്ല, വീതിയിൽ തയ്ക്കുന്ന സ്റ്റിച്ചിനാണ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പം വീതിയിൽ തയ്ക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വീതിയുള്ള ഇതളുകളാണ് നല്ലത്. ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയതാണ് സാറ്റിൻ ഇതിന് റെഡി ആവുമെന്ന്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വീതിയിലുള്ള ഇലകൾ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. എന്നാലാണ് നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ തണ്ട് ഫിനിഷ് ചെയ്യുകയാണ്. എന്തായാലും സ്റ്റിച്ച് ചെയ്ത് നോക്കാൻ മറക്കേണ്ട, വേറെ വേറെ ഇമേജസൊക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനും വേറൊരു ഇമേജ് എടുത്തിട്ട് എന്തായാലും എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കും. കുറച്ച് വീതിയുള്ള ഇത് വെച്ചിട്ട്, ഇമേജസ് വെച്ചിട്ട് നമ്മൾ എന്തായാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം, പുതിയ പുതിയ ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻസുമായിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.